ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള പ്രോൺസ് മഞ്ചൂരിയൻ്റെ റെസിപ്പിയാണ്. സെമി ഗ്രേവിയോടുകൂടിയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റും. എങ്ങനെയാണ് നമ്മുടെ പ്രോൺസ് മഞ്ചൂരിയൻ റെഡിയാക്കുന്നതെന്ന് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ആദ്യം തന്നെ പ്രോൺസ് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് പ്രോൺസ് ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ എനിക്ക് ചെയ്യണമെന്ന് തോന്നുന്ന സമയത്ത് എളുപ്പമാകാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്തിരുന്നത്. അതിൻ്റെ ക്ലീൻ ചെയ്ത് നൂലൊക്കെ കളഞ്ഞ് മുളകും മഞ്ഞളും ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ്. പച്ചമുളക് എടുത്തിട്ടുണ്ട്, ക്യാപ്സിക്കം, ഇഞ്ചി, വെളുത്തുള്ളി, വലിയ ഉള്ളി ചെറിയതായിട്ടും വലുതായിട്ടും കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. സ്പ്രിംഗ് ഓണിയൻ ധാരാളം വേണം. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ ഇതിനായിട്ടൊരു പേസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, ചില്ലി പേസ്റ്റ്. ആദ്യം കുറച്ച് വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുത്തു, റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തു, പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു, ഒരു സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് ഉപ്പും ഇട്ട് നമ്മൾ നല്ല പേസ്റ്റാക്കി അരച്ചെടുത്ത് മാറ്റി വയ്ക്കണം. സോസ് മൂന്നും വേണം, ടൊമാറ്റോ വേണം, സോയ വേണം, ചില്ലി വേണം. ഇത്രയും സോസും മാറ്റി വെച്ചു. ഈ സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ എടുക്കുന്നത്. ഓയിലിൽ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഫ്രൈ ചെയ്ത് എടുക്കണം. പ്രോൺസിൻ്റെ കൂടെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കുകയാണെങ്കിൽ ഈ കോട്ടിംഗ് ഒന്നും പോവാണ്ടിരിക്കും. ഇപ്പം എന്താ, നമ്മുടെ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. രണ്ടാമത്തെ ട്രിപ്പും ഞാനത് ഇട്ട് കൊടുത്തിരിക്കുകയാണ്. രണ്ട് പ്രാവശ്യമായിട്ടാണ് പ്രോൺസ് ഫ്രൈ ചെയ്ത് എടുത്തിരിക്കുന്നത്. അതവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് മഞ്ചൂരിയൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഓയില് തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, കുറച്ച് ഓയിലേ ഉള്ളൂ. വെളുത്തുള്ളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം, നല്ലൊരു മൂത്ത മണം വരും. ഇഞ്ചിയും വെളുത്തുള്ളിയാണ് കൂടുതൽ വേണ്ടത് ഇതിന്. പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന വലിയുള്ളി ഉണ്ടല്ലോ, ഞാനൊരു മൂന്ന് വലിയുള്ളിയാണ് എടുത്തിരുന്നത്. അത് നന്നായിട്ട്, അത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് ആദ്യം തന്നെ ഇങ്ങനെയൊന്ന് വഴറ്റി നല്ല ഫ്രൈ ആയി വരുന്ന സമയത്ത് നമ്മൾ പേസ്റ്റാക്കി വെച്ചിരിക്കുന്ന, അത് അരച്ച് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടല്ലോ, റെഡ് ചില്ലി ഫ്ലേക്സ്, ഗാർലിക്കിലൊക്കെ. അപ്പോൾ അതിട്ട് കൊടുക്കണം, അതിട്ട് നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് ഹൈ ഫ്ലെയിം വേണ്ട, ലോ ടു മീഡിയം. പിന്നെ പെപ്പർ പൗഡർ അതിനകത്തേക്ക് ആഡ് ചെയ്യാം, ഇളക്കി കൊടുക്കണേ. ചില്ലി സോസ് ഒഴിക്കാം നമുക്ക്. ആദ്യം ഞാൻ ഒഴിച്ചിരിക്കുന്നത് ചില്ലി സോസാണ്. റെഡ് ചില്ലി ഫ്ലേക്സ് ചേർത്തതുകൊണ്ട് അത്യാവശ്യം എരിവ് ഉണ്ട് കേട്ടോ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെപ്പർ പൗഡറൊക്കെ ഇടുമ്പോൾ നോക്കുക. ഇനി സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. പേസ്റ്റിൻ്റെ കൂടെ ആദ്യം ഞാൻ ഉപ്പ് ചേർത്തിരുന്നു പേസ്റ്റ് അരയ്ക്കുന്ന സമയത്ത്. പിന്നെ ബാക്കി സോസിലൊക്കെ ഉപ്പുള്ളതുകൊണ്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രോൺസ് ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചപ്പോൾ ഉപ്പിട്ടതാണ്. ടൊമാറ്റോ കെച്ചപ്പും ഒഴിച്ചു കൊടുത്തു. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് കോൺസ്റ്റാർച്ച് ഒരു രണ്ട് സ്പൂൺ, കോൺഫ്ലോർ കാൽ കപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് റെഡിയാക്കിയത് ഒഴിച്ചു കൊടുത്തതും തിളച്ച് വരുന്ന സമയത്ത് പച്ചമുളക്, പച്ചമുളക് ഞാൻ വഴറ്റിയിട്ടില്ല, കാരണം അതിൻ്റെ എരിവ് വല്ലാണ്ട് ഗ്രേവിക്ക് വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല കറി നല്ല കുറുകി തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒണിയനും ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുക്കണം. അതും കൂടെ ഇട്ട് നന്നായിട്ട് അങ്ങ് തിളച്ച് വരുന്ന സമയം കുറച്ച് ഷുഗർ, എല്ലാത്തിൻ്റെയും ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ഷുഗറും കൂടെ ഇട്ട് കൊടുത്ത് തിളച്ച് വരുന്നുണ്ട്. സ്പ്രിംഗ് ഓണിയനും ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം. പ്രോൺസ് ഇട്ട് കഴിഞ്ഞാൽ അധികം നേരമൊന്നും തിളപ്പിക്കേണ്ട, കറിയൊന്ന് നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പ്രോൺസ് മഞ്ചൂരിയൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്, സിമ്പിളാണ്. ഞാനിത് ഇത്തിരി ഗ്രേവിയോടുകൂടി ആക്കിയിരിക്കുന്നത് എനിക്ക് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാനുള്ളത് കൊണ്ടാണേ. അപ്പോൾ ഇന്നത്തെ ഈ എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കമൻസ് വളരെ വിലപ്പെട്ടതാണ്, അറിയിക്കണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. Please like, share and subscribe Shaji's Kitchen Malabar.